നമസ്കാരം. നാം പല ആവശ്യങ്ങൾക്കായി സിമൻ്റ് വാങ്ങാറുള്ളതാണ്. കുറേ നാളത്തേക്ക് സിമൻ്റ് സൂക്ഷിച്ചു വെച്ചാൽ അവ കട്ടയായി പോകുന്നത് കാണാം. അതെന്തുകൊണ്ടെന്നാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. ഈർപ്പമുള്ള അന്തരീക്ഷത്തിൽ സിമൻറ്റിൻ്റെ ഒരു ഘടകമായ ട്രൈകാൽസ്യം സിലിക്കേറ്റ് വായുവുമായി കലർന്ന് സിമൻ്റ് കട്ടയാക്കുന്നു. ശരിയായ രീതിയിൽ സംഭരിച്ച് വയ്ക്കാതിരുന്നാൽ ഇങ്ങനെ സിമൻ്റ് ഉറച്ച് കേടായിപ്പോവും. എന്നാൽ നിയന്ത്രിത സാഹചര്യങ്ങളിൽ ഉറച്ച് കട്ടയാകാനുള്ള വസ്തു തന്നെയാണ് സിമൻ്റ്. സാധാരണ സിമൻറ്റിലെ പ്രമുഖ ഘടകങ്ങളായ ട്രൈകാൽസ്യം സിലിക്കേറ്റ് 46%, ഡൈകാൽസ്യം സിലിക്കേറ്റ് 27%, ട്രൈകാൽസ്യം അലുമിനേറ്റ് 11%, ട്രൈകാൽസ്യം അലുമിനോ ഫോറേറ്റ് 8% എന്നിവയാണ്. ഇവ വെള്ളവുമായി ചേരുമ്പോൾ സങ്കീർണമായ രാസപ്രക്രിയകൾ നടക്കുന്നു. ഇതിൻ ഫലമായി ആദ്യം സിമൻ്റ് ഉറയ്ക്കുന്നു, പിന്നീട് കട്ടയാകുന്നു. വെള്ളം വീഴുമ്പോൾ ആദ്യം സിമൻറ്റും വെള്ളവും കലർന്ന് ആകൃതിപ്പെടുത്താവുന്ന ഒരു മിശ്രിതമുണ്ടാകുന്നു. അല്പസമയത്തിനുള്ളിൽ ഈ മിശ്രിതത്തിലെ കാൽസ്യം സിലിക്കേറ്റ് ഹൈഡ്രേറ്റുകളുടെ സൂക്ഷ്മമായ പരലുകൾ രൂപം കൊള്ളുന്നതിനാൽ ഇതൊരു ജെൽ രൂപത്തിലാകുന്നു. ഇവയിൽ നിന്നും ഭാഗികമായി ജലനഷ്ടമുണ്ടാകുന്നതിനാൽ ഈ പരലുകൾ സ്ഥിരരൂപത്തിലാകുന്നു. ഇതാണ് സിമൻ്റ് ഉറയ്ക്കൽ. ക്രമേണ കൂടുതൽ പരലുകളും രൂപം കൊള്ളുന്നു. ഇവ തമ്മിൽ കൂടിപ്പിണരുന്നതിലൂടെ സിമൻറ്റിന് കൂടുതൽ ബലമുണ്ടാവുകയും ചെയ്യുന്നു. ഇതാണ് സിമൻ്റ് കട്ടയാകൽ. ഉറയ്ക്കൽ വേഗത്തിൽ നടക്കുമെങ്കിലും കട്ടയാകലിന് ഏതാനും ദിവസങ്ങൾ വേണ്ടിവരും. ഈ അറിവ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.